العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد പ്രിയ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്കെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും മനഃശാന്തിയും സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള 9 വസിയത്തുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 3 വബിൽ അദലി ഫിർ റിള വൽ ഗളബ് എന്നാണ്. നീതി കാണിക്കണം, ഫിർ റിള വൽ ഗളബ്, സന്തോഷമുള്ള സമയത്തും ദേഷ്യമുള്ള സമയത്തും. ഒരാളോട് എന്തെങ്കിലും ഒരു പക മനസ്സിലുണ്ട് എന്ന കാരണം കൊണ്ട് അയാൾക്ക് കിട്ടേണ്ട നീതി നമ്മൾ തടയാൻ പാടില്ല എന്നാണ്. ഒരാളോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കൂടുതലുണ്ട് എന്ന കാരണം കൊണ്ട് അയാൾക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടതിൽ കുറച്ച് അധികം മറ്റൊരാൾക്ക് അർഹതപ്പെട്ടതാണ്, ആ അർഹതപ്പെട്ട ആളിൽക്ക് നൽകുന്നതിലേറെ ഇയാൾക്ക് നമ്മുടെ ഒരു ഇഷ്ടം കാരണം നമ്മൾ കൊടുക്കുക എന്നത് പാടില്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അനീതി 2 വിഷയത്തിലും വരാം. കൂടുതൽ നൽകുന്നതും അനീതിയാണ്, കുറച്ച് നൽകുന്നതും അനീതിയാണ്, രണ്ടും അന്യായമാണ്. ഇസ്ലാം എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്താണുള്ളത്. അത് മുസ്ലിങ്ങളോട് അല്ലാത്തവരോട് എന്നുള്ള നിലയിലല്ല. ഇസ്ലാമിന്റെ ഖിലാഫത്ത് നിലനിന്ന കാലത്തു പോലും ഭരണാധികാരിയായിരുന്ന ആൾക്ക് എതിരെ പോലും ഇസ്ലാമിന്റെ കോടതി വിധിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരുന്ന കാലത്ത് മുസ്ലിം അല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒട്ടകത്തെ വാങ്ങി, പൈസ കൊടുത്ത് വാങ്ങി. പണം കൊടുത്ത് ഒട്ടകത്തെ വാങ്ങിയ ശേഷമാണ് ആ ഒട്ടകത്തിന് അസുഖമുള്ള വിവരം അദ്ദേഹം അറിയുന്നത്. അസുഖവിവരം അറിയുന്നതോടുകൂടി അദ്ദേഹം കോടതിയിലേക്ക് എത്തുകയാണ്, കേസ് കൊടുത്തു അദ്ദേഹം. അപ്പൊ ഈ രണ്ടുപേരെയും, വാങ്ങിയ ഖലീഫയെയും വിറ്റ മുസ്ലിം അല്ലാത്ത ആ കച്ചവടക്കാരനെയും കോടതി വിളിപ്പിച്ചു. ഖലീഫയ്ക്ക് അദ്ദേഹത്തിന്റെ വാദം അവിടെ സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല. ആ കച്ചവടക്കാരൻ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന് നൽകുമ്പോൾ സംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം ഒട്ടകത്ത് വാങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഒരു കേടോ കുഴപ്പമോ ആ ഒട്ടകത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ്, എന്റെ കയ്യിലുള്ളപ്പോൾ ഒട്ടകത്തിനൊരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. മാത്രമല്ല, കോടതിയുടെ വിധി വന്നത് ഖലീഫയ്ക്കെതിരെയായിരുന്നു. അവിടെ അവസാനിക്കുന്നില്ല ആ ചരിത്രം. ഇസ്ലാമിന്റെ കോടതിയിൽ ഇസ്ലാമിന്റെ ഖലീഫയ്ക്കെതിരെ ഒരു വിധി വന്നു എന്ന് മാത്രമല്ല, ആ വിധി അനുകൂലമായത് മുസ്ലിം അല്ലാത്ത മറ്റൊരാൾക്കാണ്. കഴുത്തിൽ കിടന്ന കുരിശുമാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം. അതാണ് ഇസ്ലാമിന്റെ നീതിയുടെ പക്ഷം, സത്യത്തിന്റെ പക്ഷത്താണ്, നിഷ്പക്ഷമല്ല. പലപ്പോഴും നിഷ്പക്ഷമാണ് പലപ്പോഴും സ്തുതിക്കപ്പെടാറുള്ളത്. ഇസ്ലാം നിഷ്പക്ഷമല്ല, സത്യത്തിന്റെ പക്ഷത്താണ്. സത്യവും അസത്യവും തമ്മിലാണ് കലഹമെങ്കിൽ അവിടെ നിഷ്പക്ഷമല്ല, സത്യത്തിന്റെ പക്ഷത്താണ്. ന്യായവും അന്യായവും തമ്മിലാണ് കലഹമെങ്കിൽ ഇസ്ലാം അവിടെ നിഷ്പക്ഷമല്ല, ന്യായത്തിന്റെ പക്ഷത്താണ്. സാധുക്കളുടെ മതമാണ്, പാവങ്ങളാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നത്. നീതിരാഹിത്യത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചൊരു സമൂഹമായിരുന്നു അവർ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരായിരുന്ന സമൂഹം, ഉള്ളവൻ കൂടുതൽ ഉള്ളവനായിത്തീരുകയും ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലാത്തവനായി തന്നെ ഇരിക്കുകയും ചെയ്യുന്നൊരു സമൂഹം. പലതരത്തിലുള്ള കുലമഹിമകളുടെയും കുടുംബ പോരിന്റെയും കാരണം കൊണ്ട് കലഹിച്ചിരുന്നൊരു സമൂഹം. അവിടെയാണ് നീതിയുടെ ഒരു പക്ഷം, അവകാശങ്ങളെ നേടിത്തരുന്ന ഒരു പക്ഷം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അവർ കടന്നു വരുന്നത്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ ഒക്കെ ചരിത്രം അതാണ്, പാവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പടുത്തുയർത്തിയ ഒരു മതത്തിന്റെ യശസ് എല്ലാ തരത്തിലും ശക്തമാവുകയും ചെയ്തു. മരുഭൂമിയിലൂടെ നെഞ്ചിൽ കല്ല് കയറ്റിവെച്ച് ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ
അള്ളാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മതമാണിത്. മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മതമാണിത്. കുരിശിൽ ശരീരം മുഴുവനും ആണിത്തറക്കപ്പെട്ട് ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യ ജംബിൻ കാന ലില്ലാഹി മസ്റഇ എന്ന് പാട്ടുപാടിയ പാവം ഹബ്ബാബ് ബിനു അറത്ത് റളിയല്ലാഹുവിന്റെ മതമാണിത്. എല്ലാവരും അടിമകളായിരുന്നു. എത്യോപ്യയിൽ നിന്ന് അറേബ്യയിലേക്ക് കയറ്റുമതി ചെയ്ത മുന്തിരിക്കുല പോലെ ചുരുണ്ട മുടിയും തുടുത്ത ചുണ്ടുകളും കുഴിഞ്ഞ കണ്ണും കറുത്ത കാരിരുമ്പിന്റെ ശരീരവുമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവായി മാറി. ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നതോടുകൂടി നീതി ലഭിക്കുകയാണ്. ഖുറൈശിയായ ചുവന്ന തുടുത്ത നിറമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബിലാൽ നിങ്ങൾ എന്റെ സഹോദരനാണ്. എല്ലാ തരത്തിലുള്ള വർണ്ണ വൈവിധ്യങ്ങളുടെയും മാറാലകൾ പിച്ചു ചീന്തിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എന്റെ സഹോദരനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലൊരു സഹാബി എന്തോ ഒരു ദേഷ്യം വന്ന സമയത്ത് കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് വിളിച്ചു. കറുത്ത പെണ്ണിന്റെ മകനെ. ഇത് സ്നേഹത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ കുറച്ചുകൂടി ജാഹിലിയത്തുണ്ടല്ലേ, കുറച്ചുകൂടി ജാഹിലിയത്ത് ബാക്കിയുണ്ടല്ലേ എന്ന്. ജാഹിലിയത്തിന്റെ സ്വഭാവമാണത്. മനുഷ്യനെ അളക്കേണ്ടതും വിലയിരുത്തേണ്ടതും സ്നേഹിക്കേണ്ടതും വർണ്ണത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഗോത്രത്തിന്റെ പേരിലല്ല, മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വമാണ്, ആദർശത്തിന്റെ മഹത്വമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇങ്ങനെ നീതി ലഭിക്കാതെ പോകുമായിരുന്നൊരു സമൂഹത്തെ അടിമകൾ എന്ന് വിളിക്കപ്പെട്ട് എല്ലാ തരത്തിലും ചവിട്ടി മതിക്കപ്പെട്ടൊരു സമൂഹത്തെ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു ചെറിയ തിന്മയുടെ പോലും പ്രായശ്ചിത്തമായി അടിമമോചനം കൽപ്പിച്ചു. ചെറിയൊരു തിന്മയാവാം, പക്ഷെ ആ തിന്മയ്ക്കുള്ള പ്രായശ്ചിത്തമായി ഒരടിമയെ മോചിപ്പിച്ചാൽ മതി എന്ന് പറയും. ഇസ്ലാം അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ ഇസ്ലാം തഴച്ചു വളർന്ന നാടുകളിൽ അടിമ സമ്പ്രദായവും തഴച്ചു വളരണമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് കുറ്റിയറ്റു പോവുകയാണ് ചെയ്തത്. അടിമ സമ്പ്രദായമേ ഇല്ലാതെയായി. കാരണം അടിമകൾ എന്ന വംശത്തെ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. മനുഷ്യന്റെ മഹത്വം വലഖദ് കറമിന ബനി ആദം, ആദമിന്റെ മകനായി ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ ഈ ഭൂമിയിൽ അവരെയൊക്കെ സാക്ഷാൽ ദൈവം അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ആദരം കിട്ടിയവനാ മനുഷ്യൻ. മുസ്ലിങ്ങളെ മാത്രം ആദരിച്ചിരിക്കുന്നു എന്നല്ല, അള്ളാഹുവിന്റെ ആദർശങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെപ്പോലും അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ആദരിച്ചവരെ നമ്മളും ആദരിക്കണമെന്ന്. മനുഷ്യന്റെ വില, മനുഷ്യന്റെ വിലയെ കാണുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്കൊരു നല്ല മുഅ്മിനാകാൻ കഴിയുന്നത്. ഇതാണ് ഒരു ഭാഗം. സമൂഹത്തിലെ അടിത്തട്ടിലായിപ്പോയ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം ഒരു മുഅ്മിനിനുണ്ട്. തന്നാൽ കരകയറേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചേറിൽ അമർന്നു കിടക്കെ താനൊറ്റയാൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്നൊരു വരിയുണ്ട്. തന്നാൽ കരകയറേണ്ട എത്ര പേരോ താഴത്ത് പാഴ്ചേറിലാണ് കിടക്കുന്നത്, അവരെ ഉയർത്തിക്കൊണ്ടുവരാതെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അതല്ല ദീന്. ദീന് നമ്മുടെ കൂടെ മറ്റുള്ളവരെ കൂടി സ്വർഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരല. അത് അടിച്ചമർത്തപ്പെട്ടവരുണ്ട്, ആട്ടിയകറ്റപ്പെട്ടവരുണ്ട്, നാവറുക്കപ്പെട്ടവരുണ്ട്. നാവറുക്കപ്പെട്ടവന്റെ നാവാണ് മതം, ആട്ടിയകറ്റപ്പെട്ടവന്റെ അഭയമാണ് മതം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവകാരിയായിരുന്ന കെൻ സരോവിവ തൂക്കുമരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ 42 അധ്യായം സൂറത്ത് ശൂറയിലെ 41 വചനമാണ്. വലമനിൻ തസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. ആക്രമിക്കപ്പെട്ടവന് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മർദ്ദിക്കപ്പെട്ടവന് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മർദ്ദിക്കപ്പെടുന്നവരുടെ ദിവസം വരാനിരിക്കുന്നു എന്ന് ആവർത്തിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കെൻ സരോവിവ തൂക്കുമരത്തിലേക്ക് നടന്നെടുത്തത്. അടിച്ചമർത്തപ്പെടുന്ന
അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെയാണ് ഇസ്ലാം. മറ്റൊരു വിഭാഗം നിങ്ങൾ നോക്കൂ, സ്ത്രീകളാണ്. സമൂഹത്തിൽ എല്ലാ കാലത്തും പല കാരണങ്ങൾ കൊണ്ട് താഴേത്തട്ടിലേക്ക് ചവിട്ടിമതിക്കപ്പെടുന്നൊരു സമൂഹമാണ്. ഇസ്ലാം എന്ത് ചെയ്തു? കുഴിച്ചു മൂടപ്പെടുമായിരുന്നൊരു സമൂഹത്തെയാണ് അനന്തരാവകാശം നൽകി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതൊരു ചില്ലറ വിഷയമല്ല. ഇന്ത്യയിൽ പോലും സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് ലഭിക്കുന്നത് 1800കളുടെ ശേഷമാണ്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകളുടെ അനന്തര സ്വത്തിനു വേണ്ടി വിശുദ്ധ ഖുർആൻ വാദിച്ചത്. എങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഖുർആൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത്? സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്നൊരു സമൂഹമാണവർ. കുഞ്ഞിന്റെ ജന്മത്തിൽ പിതാവിന് മാത്രമേ പങ്കുള്ളൂ എന്ന് വിചാരിച്ചവരായിരുന്നു. മാതാവിനൊരു പങ്കുമില്ല. മാതാവ് കുഞ്ഞിന് വളരാനുള്ള ഗർഭപാത്രം ചുമക്കുന്ന ഒരാൾ മാത്രമാണ്. അതല്ലാതെ കുഞ്ഞിന്റെ ജന്മപ്രക്രിയയിൽ മാതാവിന് പങ്കില്ല. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻസ. പിതാവിന്റേത് മാത്രമല്ല നിങ്ങൾ, പിന്നെയോ മാതാവിന്റേത് കൂടിയാണ്. ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നും ഉമ്മ ഉപ്പ എന്നിവർ ചേർന്നുണ്ടായവരാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. ചില ആളുകൾ പറയാറുണ്ട് സ്ത്രീക്ക് പകുതി സ്വത്തേ ഉള്ളൂ ഇസ്ലാമിലെന്ന്. ശരിയാണ്, പുരുഷന്റെ പാതി സ്വത്താണ് സ്ത്രീക്ക് ലഭിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? പുരുഷന് ലഭിക്കുന്ന സ്വത്ത് അവന്റെ സ്ത്രീക്ക് കൂടി ഉള്ളതാണ്. സ്ത്രീക്ക് ലഭിക്കുന്ന സ്വത്ത് അവളുടേത് മാത്രമാണ്. അവളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയല്ലാതെ ആ സ്വത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം പുരുഷനില്ല. എന്നാൽ പുരുഷന്റെ സ്വത്തിൽ നിന്ന് അർഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അനുവാദം പോലും ഇല്ലാതെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ട്. ഇങ്ങനെയാണ് സ്ത്രീയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൊഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സൊഫ വൽ മറുവ മിൻ ശഅഇറില്ലാ. സൊഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. എന്താണ് അതിന്റെ കാരണം? ഏതെങ്കിലും ഒരു പ്രവാചകൻ അവിടെ കയറി നിന്നത് കൊണ്ടാണോ? അല്ല. പിന്നെ ആരാണ് അവിടെ കയറി നിന്നത്? ഒരു പാവ ഉമ്മ. എന്തിനാണ് കയറി നിന്നത്? തന്റെ പിഞ്ചു കുഞ്ഞിന് വെള്ളം അന്വേഷിച്ചുകൊണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. തന്റെ പാവം കുഞ്ഞ് കാലടിച്ച് കരയുകയാണ്. ആ കുഞ്ഞിന് വെള്ളം കൊടുക്കാനോ ആ ഉമ്മയ്ക്ക് മാർഗങ്ങളില്ല. കുഞ്ഞിന് വെള്ളത്തെക്കാൾ പ്രധാനം മുലപ്പാലാണ്. എന്തുകൊണ്ട് മുലപ്പാൽ ആ ഉമ്മ കൊടുക്കുന്നില്ല? മുലപ്പാല് പോലും ചോർന്നു പോകുന്നത്രയും കടുത്ത വെയിലും വേനലുമായിരുന്നു മക്കയിൽ. ആ ഉമ്മ വെള്ളത്തിനു വേണ്ടി അന്വേഷിക്കുകയാണ്. സൊഫയിലൂടെയും മറുവയിലൂടെയും ആ കുന്നിൻ ചെരുവുകളിലൂടെ ഓടുകയാണ്. ആ ഉമ്മ സൊഫയിലൂടെയും മറുവയിലൂടെയും ഓടി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സൊഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഹജ്ജ് ചെയ്യാൻ വരുന്ന എത്ര വലിയ ഭരണാധികാരിയും സൗദി അറേബ്യയുടെ രാജാവ് തന്നെയായിരുന്നാലും സൊഫയിലൂടെയും മറുവയിലൂടെയും ഓടണം. എന്താണ് കാരണം? ഇത് ഒരു പുരാണമല്ല, ഒരു ഐതിഹ്യ കഥയല്ല, ഇത് പച്ച മണ്ണിന്റെ ചരിത്രമാണ്. ഇതിലൂടെയാണ് ഹാജർ ഓടിയത്, ഇവിടെയാണ് ഇസ്മായിൽ കിടന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രമാണ് സൊഫയുടെയും മർവയുടെയും സംസമിന്റെയും ചരിത്രം. അപ്പൊ പാവം ഒരു ഉമ്മ, 5000 മുമ്പ് ബാബിലോണിൽ ജീവിച്ചിരുന്ന ഒരടിമ സ്ത്രീയായിരുന്നു ഹാജർ. അവർക്ക് സ്വന്തമായൊരു പേരുപോലുമില്ല എന്നൊരു ഒരു ചർച്ചയുണ്ട്. ഹാജർ എന്ന് പറഞ്ഞാൽ ഹിജറ വന്നവൾ എന്നാണ്, ബൈബിളിൽ ആഗാർ എന്നാണ് കാണുന്നത്. ബാബിലോണിൽ നിന്ന് മക്കയിലേക്ക് ഹിജറ വന്നു, അതുകൊണ്ട് ഹാജിറ എന്ന് പേര് കിട്ടി എന്നൊരു ചർച്ചയുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ മിക്ക ഹദീസുകളിലും അവരെ കുറിച്ച് റസൂലുള്ള പ്രയോഗിച്ചത് ഉമ്മു ഇസ്മായിൽ എന്നാണ്, ഇസ്മായിലിന്റെ ഉമ്മ. എന്താ പേര് പറയാത്തത്? അവർക്ക് സ്വന്തമായൊരു പേര് പോലും ഇല്ലായിരുന്നു. അതിന്റെ കാരണം അവരൊരു അടിമയായിരുന്നു എന്നുള്ളതാണ്. അടിമകൾക്ക് സ്വന്തമായി പേരുണ്ടാവില്ല. യജമാനൻ എന്താണോ വിളിക്കുന്നത് അതാണ് അടിമയുടെ പേര്. യജമാനൻ എന്താണോ കൊടുക്കുന്നത് അതാണ് അടിമയുടെ ഭക്ഷണം. യജമാനൻ എന്താണോ സമ്മാനിക്കുന്നത് അതാണ് അടിമയുടെ വസ്ത്രം. അപ്പൊ സ്വന്തമായ അഭിപ്രായമോ സ്വന്തമായ തീരുമാനങ്ങളോ ഇല്ലാതിരുന്നൊരു സ്ത്രീയായിരുന്നു ഹാജർ. ആ ഹാജർ ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കൽ ജീവിക്കുന്ന നമ്മുടെ മനസ്സിലും ആവേശമാണ്, ആദർശത്തിന്റെ ആവേശം. ഹജ്ജ് ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഹാജറിനെ കുറിച്ചുള്ള ഓർമ്മകളും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ട്. ആലോചിച്ച് നോക്കൂ, ഒരു പാവം സ്ത്രീയാണ്. എല്ലാ കാലത്തെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കിയാലും ഹാജറിന് 3 പോരായ്മകളുണ്ട് അല്ലേ? ഏതാണത്? ഒന്ന്, അവർ അടിമയാണ്.
അതൊരു പോരായ്മയാണ്. എല്ലാ കാലത്തെ മനുഷ്യ സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു പോരായ്മയായിട്ടാണ് പരിഗണിക്കുക. മറ്റൊന്ന്, അവർ ഒരു നീഗ്രോ ആണ്, അതും ഒരു പോരായ്മയാണ്. വർണ്ണവിവേചനം ഇന്നും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. വർണ്ണത്തിന്റെ പേരിലുള്ള അടങ്ങാത്ത കലി ഇന്നും ബാക്കിയായ സമൂഹങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാജർ ആ പോരായ്മകളുള്ള ഒരു നീഗ്രോ ആയിരുന്നു. മൂന്നാമത്തേത്, ഹാജർ ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീകളുടെ പോരായ്മകൾ എങ്ങനെയാണ് സമൂഹം ഇന്ന് നോക്കിക്കാണുന്നത്? അവളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സമൂഹം കാണിക്കുന്ന മടിയും അവർ ഉയർന്നു വരുന്നതിനോടുള്ള സമൂഹത്തിന്റെ പകയും എത്രയാണ് എന്ന് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ഹാജർ അങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രതിനിധിയാണ്, നീഗ്രോകളുടെ പ്രതിനിധിയാണ്, അതുപോലെ അടിമകളുടെ പ്രതിനിധിയാണ്. പക്ഷേ ആ ഹാജറിനെയാണ് അള്ളാഹു ഉയർത്തിയത്. ഹാജർ റളിയല്ലാഹു അൻഹ അലൈഹസ്സലാം. ഇങ്ങനെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നും നമ്മളവരെ ഓർക്കുന്നത്. അപ്പൊ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നു, മറ്റൊന്ന് അടിമകളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നീതിരാഹിത്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമൂഹങ്ങളെ അവകാശങ്ങൾ നൽകിയിട്ടാണ് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫഅദിലു, നിങ്ങൾ നീതി കാണിക്കണം. വഖറബു ലിത്തഖ്വ, ബഖ്തിയുടെ അടുത്തുള്ളതാണ് നീതി. നിങ്ങൾ ബഖ്തരാണ് എന്നത് തെളിയിക്കുന്ന കാര്യമാണ് നീതി. ഇങ്ങനെയാണ് നീതിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് നൽകിയ സ്വത്ത് വിഹിതം, പലപ്പോഴും സ്ത്രീകൾക്ക് പകുതി സ്വത്തല്ല കിട്ടുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ എന്റെ സ്വത്തിന്റെ പകുതിയും അവൾക്കാണ്. ബാക്കി പകുതിയിൽ നിന്നാണ് എന്റെ ജ്യേഷ്ഠനും അനുജനും അങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊക്കെ കിട്ടുന്നത്. അപ്പൊ അവിടെ സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ കിട്ടിയത്? സ്ത്രീക്കാണ് കിട്ടിയത്. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീക്ക് പകുതി സ്വത്ത് എന്നുള്ളതല്ല, സ്ത്രീക്ക് കൂടുതൽ സ്വത്ത് കിട്ടുന്ന സന്ദർഭങ്ങളും ഇസ്ലാമിന്റെ അനന്തര സ്വത്ത് വിഹിത നിർണയത്തിലുണ്ട് എന്നർത്ഥം. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തരത്തിലും അധസ്ഥിതരായിപ്പോയ സമൂഹത്തെയാണ് ഖുർആൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അന്ധരായ മനുഷ്യർ, അടിമകളായ മനുഷ്യർ, അനാഥരായ ആളുകൾ, അബലകളായ സ്ത്രീകൾ, അശരണരായ പാവങ്ങൾ, അവശരായ വൃദ്ധർ, ഇവരെയൊക്കെയാണ് ഖുർആൻ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. നിസ്കാരം എത്ര പ്രാധാന്യമുള്ളൊരു വിവാദത്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിസ്കരിക്കാത്ത ആൾ മുസ്ലിമല്ല. അത്രയും പ്രധാനമായ ഒരു കർമ്മമാണ് നിസ്കാരം. പക്ഷെ ആ നിസ്കാരത്തിന്റെ റക്കയത്തുകൾ എങ്ങനെയാണ്? നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? എന്തൊക്കെയാണ് നിസ്കാരത്തിൽ ചൊല്ലേണ്ടത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. അത് ഹദീസുകളിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഇബാദത്ത്, അൽ അഹദുല്ലദി ബൈനനാ വബൈനഹും മുസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. നമ്മളും നമ്മളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നിസ്കരിക്കാത്ത ആള് നമ്മൾപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. എന്നാൽ അത്രയും പ്രധാനമായൊരു ഇബാദത്തിന്റെ വിശദാംശങ്ങൾ ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. അതേസമയം അതേ വിശുദ്ധ ഖുർആൻ അന്ധനായ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ 12 ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അന്ധനായൊരു മനുഷ്യന്റെ കാര്യത്തിൽ 12 ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവാം ആ ചരിത്രം. അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, റസൂലിന് വളരെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. സലാം പറഞ്ഞു. റസൂൽ ആ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യത ഉള്ള കുറച്ച് പ്രമുഖരായ പ്രമാണികളായ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വന്നു, സലാം പറഞ്ഞു. റസൂലുള്ള അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല എന്ന് നമ്മളല്ല പറയുന്നത്, അള്ളാഹുവാണ്. നമ്മളങ്ങനെ പറയുന്നില്ല, നമ്മളങ്ങനെ പറയാൻ പാടുമില്ല. അത് അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ള പറയുന്നു വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രിയങ്കരനായ പ്രവാചകനെ അള്ളാഹു ശാസിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ആർക്കു വേണ്ടി? ഒരന്ധനായ പാവം മനുഷ്യന് വേണ്ടി. അതല്ല അതിൽ പ്രത്യേകത. പിന്നെയോ, തന്നെ റസൂൽ പരിഗണിച്ചിട്ടില്ല എന്ന കാര്യം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലോ അത് അദ്ദേഹത്തിനൊരു വിഷമമാകാനും സാധ്യതയില്ല. കാരണം എന്താ, ഇങ്ങനെയുള്ള മനുഷ്യർ എപ്പോഴും ആട്ടിയകറ്റപ്പെടുന്നവരാണ്. അവർക്കതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. തഴയപ്പെടുക എന്നത് അവർക്കൊരു പുതുമയുള്ള കാര്യമല്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് കണ്ണില്ല. അദ്ദേഹം റസൂൽ തന്നെ അവഗണിച്ചു എന്ന കാര്യം അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല.
പക്ഷേ ലോകാവസാനം വരെ നിലനിൽക്കുന്ന മനുഷ്യർ ആ പാപം മനുഷ്യന്റെ കഥ കേൾക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചു വിശുദ്ധ ഖുർആനിൽ. അല്ലേ, ഒരു അധ്യായത്തിന്റെ പേര് തന്നെ നീ മുഖം തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബസ വതവല്ല അൻജാഉൽ അമ, ഒരു അന്ധനായ മനുഷ്യൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നീ മുഖം തിരിച്ചില്ലേ എന്ന് പ്രവാചക തിരുമേനിയോട് ശാസിച്ചുകൊണ്ട് അള്ളാഹു വചനങ്ങൾ ഇറക്കി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അന്ധനായൊരു മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പോരാടുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രവാചകൻ, ഈ ലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ അള്ളാഹു ശാസിച്ചു. ആർക്കു വേണ്ടി? ഒരു പാവ അന്ധനു വേണ്ടി. അന്ധനായ മനുഷ്യനെ, അനാഥയായ മനുഷ്യനെ, അഗതിയായ മനുഷ്യനെ, അശരണനായ മനുഷ്യനെ, അവശനായ മനുഷ്യനെ, അബലയായ സ്ത്രീയെ, ഇവരെയൊക്കെ ഇസ്ലാം ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെയൊക്കെ മതമാണ് ഇത് എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഗുണമാണ് അതിൽ നീതി. അള്ളാഹുവിന്റെ ചില ഗുണങ്ങൾ നമ്മൾ അനുകരിക്കാൻ പാടില്ല, എന്നാൽ അള്ളാഹുവിന്റെ ചില ഗുണങ്ങൾ നമ്മൾ അനുകരിച്ചേ പറ്റൂ. അതിലൊരു ഗുണമാണ് അതിൽ നീതി. അള്ളാഹു നമ്മോട് നീതി കാണിക്കാൻ പറയുന്നു, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ പറയുന്നു, മർദ്ദകരുടെ കൂടെ നിൽക്കാൻ പറയുന്നു. മർദ്ദിക്കപ്പെടുന്നത് മണ്ണാകാം, മനുഷ്യനാകാം, ജീവജാലങ്ങളാകാം, പരിസ്ഥിതിയാകാം, ചുറ്റുമുള്ള എന്തുമാകാം. ആരായിരുന്നാലും എന്തായിരുന്നാലും അവരുടെ കൂടെ, അവരുടെ കൂടെയാണ് മതമുള്ളത് എന്നർത്ഥം. ഇനി നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. നീതിയുടെ വിശാലമായ ഭാഗങ്ങളുണ്ട് അവിടെ. നല്ലോണം പഠിക്കുന്നൊരു കുട്ടിയും പഠിക്കാത്ത കുട്ടിയും ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാവും. പഠിക്കുന്ന കുട്ടിയോട് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൂടുതലൊരു സ്നേഹം, പഠിക്കാത്ത കുട്ടിയോട് സ്നേഹത്തിൽ കുറച്ച് കുറവ്. ഇത് ഇസ്ലാമികമായൊരു നിലപാടല്ല. നിങ്ങൾ നോക്കൂ, വൈകുന്നേരം ആയാലും കുട്ടികൾ രണ്ടും വായിക്കാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഉമ്മ വന്നിട്ട് ഈ പഠിക്കാത്ത കുട്ടിയെ ശാസിക്കുന്നു, ഉപദ്രവിക്കുന്നു, ജ്യേഷ്ഠനെ കണ്ട് പഠിക്കാൻ പറയുന്നു, അവനൊരുപാട് സമ്മാനം വാങ്ങിക്കൊണ്ടുവന്ന് നീ കണ്ടിട്ടില്ലേ, അവനെ മാഷന്മാർക്കൊക്കെ ഇഷ്ടമല്ലേ, അവന് എല്ലാ അംഗീകാരവും കിട്ടുന്നില്ലേ, അവനൊരുപാട് മാർക്ക് കിട്ടുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ മനസ്സിനെ മടുപ്പിക്കുകയും ജ്യേഷ്ഠനെ കുറിച്ചുള്ള കുട്ടിയുടെ മതിപ്പ് നഷ്ടപ്പെടുകയും അവനോടൊരു കോപമുണ്ടാവുകയും ഒക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥകൾ സ്വരൂപിക്കാനാണ് ഈയൊരു സ്വഭാവം കാരണമാവുക. എന്നാൽ അതേ ഉമ്മയ്ക്ക് തന്നെ ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് അവന്റെ തോളിൽ കൈവച്ച് അവന്റെ നെറ്റിയിൽ ചുംബിച്ച് സ്നേഹത്തോടുകൂടി അവനെ ഉപദേശിക്കാം, മോനെ പഠിച്ചാലേ നിനക്ക് അംഗീകാരങ്ങൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നീ ജ്യേഷ്ഠന്റെ പോലെ നല്ല ജോലി നിനക്ക് കിട്ടില്ല, സമൂഹത്തിൽ നല്ല ആദരവ് നിനക്ക് കിട്ടൂല, നിനക്ക് പഠിക്കാൻ കഴിയും, നീ ശ്രമിച്ചാൽ നിന്നെ കൊണ്ടതിന് കഴിയും. ഇങ്ങനെയുള്ള രീതിയിൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ ഉമ്മ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അവനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം വർദ്ധിക്കുകയാണ് ചെയ്യുക, സ്വന്തത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ആ ഉമ്മയോട് അവന് സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. ഇനി ആ കുട്ടി പഠിച്ചില്ല എങ്കിൽ പോലും ഉമ്മയുടെ മനസ്സിൽ ആ കുട്ടിയോടുള്ള സ്നേഹത്തിനൊരു കുറവുണ്ടാവില്ല. ഇതാണ് നീതി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യമായ ഇടങ്ങളിൽ ഉണ്ട്, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ വഴികളിലും അതുണ്ട്. അങ്ങനെ നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുവാൻ, ഒരാളോട് കോപമുണ്ട് എന്ന കാരണം കൊണ്ട് അയാൾക്ക് കിട്ടേണ്ട ഒരു നീതി ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്താതെ, നമ്മളെത്ര ചതിക്കപ്പെട്ടാലും ഒരാളെയും ചതിക്കാതെ, നമ്മളെത്ര പറ്റിക്കപ്പെട്ടാലും ഒരാളെയും പറ്റിക്കാതെ, എത്ര വഞ്ചിക്കപ്പെട്ടാലും ഒരാളെയും വഞ്ചിക്കാതെ പരിശുദ്ധമായ ജീവിതം നയിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ഈ ലോകത്തിനിന്ന് വിട പറയുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ ശാന്തിയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.